ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ രാവിലെ എണീറ്റത് നല്ല മഴയാണ് കേട്ടോ ഗൈസ്. ഇന്നലെ രാത്രി ഒരു വൈകുന്നേരം, രാത്രി ഒന്നും ആയിട്ടില്ല, ഒരു വൈകുന്നേരം 6 ആ സമയം മുതൽ തുടങ്ങിയ മഴയാണ്. നല്ലൊരു അടിപൊളി മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനത് കാണിച്ചു തരാൻ വിചാരിച്ചു. പ്രത്യേകിച്ച് ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നാട്ടിലുള്ള മഴയൊക്കെ കാണാൻ നല്ല ഇഷ്ടമായിരിക്കും, അതെനിക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ അവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഡെഡിക്കേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ പരാതി പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ, ഈ ഒരു മഴ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ പ്രത്യേകം. അപ്പോൾ കമൻസ് അറിയിക്കാൻ മടിക്കല്ലേ. അപ്പോൾ കുറേ നേരം ഞാൻ മഴയൊക്കെ കണ്ടിരുന്നു കേട്ടോ. രാവിലെ എണീറ്റിട്ട് നല്ല മഴയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കുമല്ലോ. മഴ എത്ര കണ്ടാലും മതിയാകാത്തൊരു ആൾക്കാരാണ് നമ്മൾ, പക്ഷേ വെള്ളപ്പൊക്കം വന്നാലാണ് പ്രയാസം അല്ലേ. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് മഴ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം മഴ പെയ്യുമ്പോഴൊക്കെ പേടിയാണ് മനസ്സിൻ്റെ ഉള്ളിൽ. കാരണം ഈ ഒരു കഴിഞ്ഞ ഒരു ചെറുതായിട്ടൊരു പ്രളയം വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടവരുണ്ടാകും. അപ്പോൾ അപ്പോൾ മഴ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാനതൊക്കെ കണ്ടിട്ടിരുന്നു. പിന്നെ ഇപ്പം എന്തായാലും മക്കൾക്ക് സ്കൂളില്ലല്ലോ, അപ്പോൾ അതാണ് ആ ധൈര്യത്തിൽ കുറച്ച് നേരം ഇരുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ലേറ്റായാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല മഴയല്ലേ, അപ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അടുക്കളയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലെത്തിയിട്ട് ഒരു ചായ ഇടുകയാണ് കേട്ടോ. ചായ ഇട്ട് കഴിയുമ്പോഴേക്കിനൊക്കെ നമ്മുടെ മഴ ഏതായാലും എന്താ ഈ ലെവലിലൊക്കെ ആയിട്ടുണ്ട്. മഴയൊക്കെ തോർന്ന് ഒരു തെളിഞ്ഞൊരു അന്തരീക്ഷം വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ വെളിയിലിരുന്നിട്ടൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെളിയിലിരുന്നിട്ട് പോസ് കാണിച്ചിട്ട് ഒരു ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ പൊന്നൂസ് അവിടെ വന്നിട്ട് അമ്മച്ചി തുടങ്ങി, അമ്മച്ചി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നെ കളിയാക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെയാണ് കളിയാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതാ മക്കൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതുകൾ അങ്ങനെ കളിയാക്കില്ല, പക്ഷേ പൊന്നൂസ് അങ്ങനെ പറയും. അപ്പോൾ അവൻ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ, പക്ഷേ അതൊക്കെ ഭയങ്കര കൊള്ളുന്ന രീതിക്ക് അവൻ പറയുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലെത്തി വീണ്ടും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മഴയൊക്കെ നല്ലൊരു കിടുക്കാച്ചി മഴയൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണു. അടിപൊളി മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ ചാലിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വന്നിട്ടില്ല എങ്കിലും ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ കുടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ൂഡിൽസ് ആണ് കേട്ടോ, മാഗി നൂഡിൽസ് ഉണ്ടാക്കണേ. കാരണം ഇവിടെ ഈ മക്കൾക്ക് സ്കൂളില്ലാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഇതുപോലെ എന്താ പെട്ടെന്ന് എന്താ തയ്യാറാക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവർക്ക് ഇഷ്ടം. എനിക്ക് പണി എളുപ്പമാണ്, പക്ഷെ എനിക്കത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാൻ എനിക്കത് തൃപ്തിയല്ല. പക്ഷെ നമ്മള് മക്കളുടെ ഇഷ്ടം നോക്കിയിട്ടാണ് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കുക. ഒരുപാട് വെളിയത്തെ ഫുഡൊന്നും കഴിക്കാൻ കൊടുക്കില്ല, എങ്കിലും ഇത് എന്താ പറയാ എല്ലാവരും ഇപ്പൊ ഉണ്ടാക്കണൊക്കെ തന്നെയാണല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് കേട്ടാ. അപ്പോ റംസാൻ അതവിടെ എണിച്ചിട്ട് പല്ല് തേച്ചിട്ടില്ല അവന്, അവിടെ കളിക്കുന്നത്. പിന്നെ മക്കളൊക്കെ മദ്രസയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുക, വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക കേട്ടാ. അപ്പൊ ഞാൻ ഇന്നലെ, എനിക്ക് ചിരി വരും, ഇന്നലെ ഞാന് എനിക്ക് കമൻസ് അറിയിക്കാത്ത ആൾക്കാരെ കൂടൊക്കെ ഞാൻ പിടിച്ചു വാങ്ങിച്ചിട്ട് കമൻസ് ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ അല്ലേ. കുറെ ആൾക്കാരെ കൂടെ ഞാൻ ലൈവിൽ പോയിട്ട് കമൻസ് ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊന്നുള്ള ഇട വരുത്താണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടാ. എനിക്ക് ചിരി വന്നു, കമൻസ് കാണുമ്പോ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ അതിനുള്ള ഇടയൊന്നും നിങ്ങൾ വരുത്തണ്ട, പാവങ്ങളല്ലേ. അപ്പൊ ഇന്ന് നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കുടുംബശ്രീക്ക് പോകണം. അപ്പൊ കുടുംബശ്രീ എവിടെയാണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എവിടെയാണെന്ന് അറിയണവരൊന്ന് കമന്റ് ചെയ്തോളാ. അപ്പൊ ഈ പണികളൊക്കെ, രാവിലത്തെ പണി, ഉച്ചകലത്തെ ഫുഡും കഴിച്ചിട്ടാണ് ഞാൻ കുടുംബശ്രീക്ക് പോണത്. അപ്പോ അതെങ്ങനെയാണ്, എത്ര
പണികളൊക്കെ എങ്ങനെയൊക്കെയാണ് എല്ലാം ഞാൻ കാണിച്ചുതരാം. അപ്പൊ നമ്മുടെ ചീര കൃഷിനെ കുറിച്ചിട്ട് ആരും ഒന്നും അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടില്ല. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ വിത്ത് പുതിയ പുതിയ വിത്ത് ഇട്ടിട്ട് പാകാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെയൊക്കെ ഒരു നമുക്ക് സജഷൻസ് തരുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടാ. എനിക്കൊരുപാട് ഹാപ്പിയായി. താങ്ക് യു. പറഞ്ഞതിൻ്റെ കാരണം ഒക്കെ പറഞ്ഞേക്കറിയാം എനിക്കറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാണ്ടായാലും അല്ലേ. അപ്പോൾ ഞാൻ നൂഡിൽസ് റസ്സിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നൂഡിൽസ് എന്ന് പറയുമ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. എനിക്ക് അതെന്തോ ഒരു തൃപ്തിയില്ലാത്തൊരു ആഹാരം പോലെ തോന്നും കേട്ടോ. ഞാനപ്പോൾ കുറവേ കഴിക്കലുള്ളോ. അപ്പം ഞാനത് ഉണ്ടാക്കാനുള്ള തത്രപ്പാടാണ്. ഞാനവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പൊന്നൂസ് വന്നിട്ട് അടുക്കളയിൽ അവനിക്കിത് ഉണ്ടാക്കാനറിയാം. അപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ട് ചട്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാം, എനിക്ക് വീഡിയോ വേണ്ടടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എന്നാൽ ശരി അമ്മച്ചി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ടാണ്, ടി വി കാണാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ അതത്രയും പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ചായ അവരങ്ങനെ കുടിക്കാറില്ല കേട്ടോ. ഞാനാണ് ചായയുടെ ആളെ ഞാനാണ്. ഇക്ക ആദ്യമൊന്നും കുടിക്കില്ലായിരുന്നു. എൻ്റെ ശീലം കണ്ടിട്ട് ഇക്കയും പിന്നെ കുടിക്കാൻ തുടങ്ങി. അതുപോലെ ഒരുപാട് ചൂടൊന്നും ഒക്കെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇക്ക ഇപ്പോൾ എനിക്ക് ചൂടായിട്ട് ചായ വേണം. അതുപോലെ ഒക്കെ ഇപ്പോൾ അതേപോലെയാണ് കുടിക്കണത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഏകദേശം തയ്യാറാക്കി കഴിയാനായി. പക്ഷേ ഇവൻ ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ചു കേട്ടോ. ഞാൻ ഇത്ര വെള്ളം ഒഴിക്കാറില്ല. അപ്പോൾ ഉണ്ണി പറഞ്ഞു ഞങ്ങൾക്ക് ഇത്തിരി കൂടുതൽ വെള്ളം വേണം വെച്ചിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആകുമ്പോൾ അവർക്കത് കഴിക്കാൻ സാധിക്കാത്ത പോലെ. അപ്പോൾ അവൻ എന്നെ കൂടുതൽ വെള്ളം ഒഴിച്ചു. പക്ഷേ അത് റെഡിയാക്കി വന്നപ്പോൾ ഏകദേശം ക്ലിയർ ആയി കേട്ടോ. അപ്പോൾ അവർക്കത് കൊടുക്കട്ടെ. ഹായ് ഗൈസ്, അതാ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാം. എന്താ പാത്രമൊക്കെ എടുത്തിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ചെറിയൊരു വിശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുടുംബശ്രീക്ക് പോകണമെന്ന്. അത് മറക്കണ്ട. അപ്പോൾ കുടുംബശ്രീക്ക് ഞാൻ എവിടേക്കാണ് പോകണത് എന്നുള്ളത് കൂടി ഒന്ന് കമൻ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നാളത്തെ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും.